സോംബികൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കോ? പക്ഷെ അത് മരിച്ചവരല്ല കേട്ടോ. പിന്നെ ആരാണ്? തല സ്മാർട്ട് ഫോണുകളിൽ കുഴിച്ചിട്ട് നടക്കുന്നവർ. സ്മാർട്ട് ഫോണുകൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു? നിങ്ങൾ ഈ കാണുന്ന പോസ്റ്റർ അല്ലെങ്കിൽ ബോർഡ് നമ്മുടെ ബംഗളൂരു സിറ്റിയിൽ പ്രത്യക്ഷപ്പെട്ട, പൊതുവീതിയിൽ പ്രത്യക്ഷപ്പെട്ട ഒന്നാണ്. ഇത് നമ്മുടെ ബംഗളൂരില്ല, അതായത് ഇന്ത്യൻ മഹാരാജ്യത്ത് മാത്രം പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ബോർഡൊന്നും അല്ല കേട്ടോ. അങ്ങ് സിറ്റി ഓഫ് മൽബറിയിലും 2 ഡസൻ കണക്കിന് പോസ്റ്ററുകൾ അല്ലെങ്കിൽ ബോർഡുകളാണ് പൊതുവീതികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അതും റീസെൻ്റായിട്ട്, കുറച്ച് നാളുകൾക്കുള്ളിൽ. കഴിഞ്ഞ 2023 ജൂൺ മാസത്തിലാണ് സിറ്റി ഓഫ് മൽബറിയിലൊക്കെ ഇങ്ങനെയുള്ള ഡസൻ കണക്കിന് പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബോർഡുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. അതായത് ബിവെയർ ഓഫ് സ്മാർട്ട് ഫോൺ സോംബീസ് അല്ലെങ്കിൽ ബിവെയർ ഓഫ് മൊബൈൽ സോംബീസ് എന്ന് പറയുന്നത്. സോ ഇത് ഇപ്പോഴേ നമ്മുടെ ഇന്ത്യയിൽ ബംഗളൂരു എന്ന സിറ്റിയിലും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇതൊരു അവയർനെസ് ആയിട്ടും ഫണ്ണായിട്ടും ഒക്കെ തന്നെ നമുക്ക് കണക്കാക്കാം. ഇതിന് കാരണം എന്തായിരിക്കും ഇങ്ങനെയൊരു ബോർഡ് ഇപ്പോൾ നിലവിൽ പ്രത്യക്ഷപ്പെടാനായിട്ട്? അത് ഇതാണ് കേട്ടോ. മയക്കുമരുന്ന് അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്ഷൻ പോലുള്ള ഒരു മെഡിക്കൽ അവസ്ഥയെ മൊബൈൽ അഡിക്ഷനും ഒഫീഷ്യലി തന്നെ അംഗീകരിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നാശം വിതയ്ക്കുന്ന ഗുരുതരമായ പ്രശ്നമായിട്ടാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. നമ്മളിൽ അത് അശ്രദ്ധയും ക്ഷീണവും ഉത്കണ്ഠയും അസന്തുഷ്ടതും ഒക്കെ തന്നെ ഉണ്ടാക്കുന്നു. ഇനി സ്മാർട്ട് ഫോൺ സോംബീസ് എന്നാൽ അർത്ഥം വയ്ക്കുന്നത് എന്താണ് അല്ലെങ്കിൽ എന്തിനെയാണ്? ഫോൺ സോംബീസ് അഥവാ സ്മാർട്ട് ഫോൺ സോംബീസ്, ഇന്നത്തെ സൊസൈറ്റിയിലെ 99% ആളുകളും കയ്യിൽ നിന്ന് മൊബൈൽ താഴെ വയ്ക്കാതെ അതിൽ നോക്കി നടക്കുന്നവരാണ് അല്ലെ. ഒരുപക്ഷെ ഇന്ന് ഒട്ടുമിക്ക ജോബുകളും അല്ലെങ്കിൽ ഓൺലൈൻ ജോബ് എന്നൊക്കെ പേരിൽ ഇന്ന് മൊബൈലിൻ്റെ സഹായത്തിൽ ഒരുപാട് പേര് ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതിന് ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ, അല്ലെങ്കിൽ ആ ഒരു മൊബൈലിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടി പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. മൊബൈൽ സോംബീസ് എന്നാൽ തല കുനിച്ച് മൊബൈൽ ഫോണിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലോകത്തിൻ്റെ വിശാലതയോ അല്ലെങ്കിൽ നല്ല കാഴ്ചകളെയോ കാണാൻ ശ്രമിക്കാതെ ഒതുങ്ങിക്കൂടുന്നവരെയാണ്. അവരുടെ നടത്തം മൊബൈലിൽ നോക്കി മന്ദഗതിയിലാവുകയും പ്രവചനാതീതമാവുകയും ചെയ്യുന്നു. ഇത് മറ്റുള്ളവരിൽ അപകടമുണ്ടാക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം ഒട്ടുമിക്ക ഇപ്പോൾ യൂത്ത്സ് ആയാലും ശരി, മുതിർന്നവരായാലും ശരി, ഒക്കെ തന്നെ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺസ് അവൈലബിൾ ആണ്. അവരൊക്കെ തന്നെ എന്താണ്, റോഡിലൂടെ നടന്നു പോകുന്ന സമയത്തൊക്കെ ഇതുപോലെ മൊബൈൽ നോക്കി പോവുകയും പാട്ട് കേട്ടുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുമ്പോൾ പല അപകടങ്ങളും മറ്റുള്ളവരിൽ ഉണ്ടാക്കുകയും അവർക്ക് അപകടങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ ഈ ഒരു റിയൽ വേൾഡുമായിട്ട് ബന്ധമില്ലാതെ വിർച്വൽ വേൾഡിൽ കഴിയുന്നവരെയാണ് പൊതുവേ സ്മാർട്ട് ഫോൺ സോംബീസ് എന്ന് പറയുന്നത്. സാമൂഹിക ജീവിയായ മനുഷ്യൻ മനുഷ്യരുമായുള്ള ബന്ധം കുറയുന്നതും ക്രിയേറ്റിവിറ്റി കുറയുന്നതും അതുപോലെ തന്നെ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതും ഇത്തരം സ്മാർട്ട് ഫോൺ സോംബീസ് വഴി ഉണ്ടാവുന്നതാണെന്നാണ് ആരോപണം. അതുകൊണ്ട് തന്നെയാണ് സിറ്റി ഓഫ് മൽബറി ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ബംഗളൂരിൽ ഉൾപ്പെടെ ഇങ്ങനെയുള്ള പോസ്റ്റേഴ്സ് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. പക്ഷേ ഈ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ ബോർഡ്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെ തന്നെ വഴിവെക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ട്വിറ്ററിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു 50% ആളുകൾ നല്ല രീതിയിൽ ഇതിനെ പ്രതിഷേധിക്കുകയും 50% ആളുകൾ ഇതിനെ ഫണ്ട് എന്ന രീതിയിൽ എടുക്കുകയും അതുപോലെ തന്നെ അവേർനെസ് എന്ന രീതിയിൽ ഈ ഒരു പോസ്റ്റേഴ്സും കാര്യങ്ങളും ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളിതിനോട് യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റിൽ രേഖപ്പെടുത്തും. താങ്ക് യു.